ഈ ദൃശ്യങ്ങളിൽ നാം കാണുന്നത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി ഗ്രാമമായ പൊഴിയൂരിലെ തെക്കേ കൊല്ലങ്കോട് ഗ്രാമമാണ്. തെക്കേ കൊല്ലങ്കോടിന്റെ അതിർത്തി തമിഴ്നാടുമായി പങ്കുവയ്ക്കുന്ന ആ ഗ്രാമത്തിന്റെ കാഴ്ചകളാണിത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ കുറെ പച്ചയായ കടൽ മനുഷ്യർ ഇവിടെ താമസിച്ചിരുന്നു. ഇന്ന് രാവിലെ വരെയും കുറേയധികം വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അറബിക്കടൽ പൂർണമായും ആ വീടുകളെ കവർന്നെടുത്തു. സ്വന്തം കൺമുമ്പിൽ ഒരു ഗ്രാമം കടലിനുള്ളിലേക്ക് ഒലിച്ചിറങ്ങിപ്പോകുമ്പോഴും നോക്കി നിൽക്കുവാനേ ഈ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ സംസ്ഥാന ഗവൺമെന്റുകൾക്കോ കേന്ദ്ര ഗവൺമെന്റുകൾക്കോ അവരുടെ പ്രതിനിധികൾക്കോ ആകുന്നുള്ളൂ. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി നമുക്ക് കാണാം, ഇനി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ രണ്ട് സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തീരദേശത്തെ പ്രധാന റോഡ് കടലിനുള്ളിലേക്ക് ആവുകയാണ്. അതിനോട് ചേർന്ന് സെന്റ് മാത്യൂസ് കോൺവെന്റും നമുക്ക് കാണാം. അവിടെ കുറെ കോൺവെന്റിലെ അന്തേവാസികളായ സിസ്റ്റേഴ്സിനെയും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ഗ്രാമവാസികളെ ഏറെക്കുറെ ഇവിടെ നിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു. ഇനിയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള മാറ്റിപ്പാർപ്പിക്കൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും സമൂഹം ഒന്നടങ്കം, ഗ്രാമം ഒന്നടങ്കം വളരെ ഭീതിജനകമായ ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇവരെ തിരിഞ്ഞു നോക്കുവാനോ ഈ പ്രദേശത്തിന് ആവശ്യമായത് എന്തെന്ന് നൽകുവാനോ കഴിയാതെ നിസംഗതരായി നിൽക്കുന്ന ഒരു ഭരണകൂടം ഇത് കാണുക. തൊട്ടപ്പുറത്ത് അതിർത്തി ഗ്രാമം കേവലം മീറ്ററുകൾക്കപ്പുറം തന്നെ നമുക്ക് കാണുവാനാകും. എത്ര സുരക്ഷിതമായാണ് കടൽ ഭിത്തികൾ നിർമ്മിച്ച് തമിഴ്നാട് സർക്കാർ, തമിഴ്നാട് ഭരണകൂടം അവരുടെ ജനത്തെ സംരക്ഷിക്കുന്നത്. അവരുടെ കൺമുമ്പിൽ നിന്നുകൊണ്ട് വിലപിക്കുവാനേ കേരളത്തിലെ ജനങ്ങൾ, അതിർത്തി ഗ്രാമത്തിലെ പൊഴിയൂരിലെ ജനങ്ങൾക്ക് ആകുന്നുള്ളൂ. ഭരണകൂടം ഇതൊന്നും കാണുന്നില്ലേ? ബോധപൂർവം ഭരണകൂടത്തിന്റെ നിസ്സംഗതയാണോ ഈ സമൂഹത്തെ മുഴുവൻ, ഈ പ്രദേശത്തെ മുഴുവൻ കടലിനുള്ളിലേക്ക് ഇട്ടുകൊടുക്കുവാൻ? അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ മെസ്സേജ് എത്തണം. കഴിയുന്നവർ, പരമാവധി കഴിയുന്നവർ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏതാണ്ട് റോഡിന്റെ മുക്കാൽ ഭാഗവും കടൽ കവർന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ അതിനുള്ളിൽ ഈ പ്രദേശത്തുകൂടിയുള്ള ഗതാഗതം തന്നെ പൂർണമായി നിലയ്ക്കുകയും രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള അതിർത്തി തന്നെ പൂർണമായും തകർന്നു പോവുകയും ഗതാഗത യാത്ര തടസ്സം നേരിടുകയും സമീപത്തുകൂടെ പോകുന്ന ഇലക്ട്രിക് ലൈനുകൾ, ഇത് ഒരു പ്രദേശത്തെ ആകമുള്ള വൈദ്യുത ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെടുവാനും ആ പ്രദേശത്തെ ഒറ്റപ്പെടുത്തുവാനുമായിട്ട് ഇനിയുള്ള കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഈ ഒരു പ്രദേശമാകെ, ഗ്രാമമാകെ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നാം ഈ കാണുന്നത്.